ഫുട്ബോൾ മൈതാനത്തെ വീറുള്ള വാശിയേറിയ അനവധി മത്സരങ്ങളിൽ പങ്കെടുത്ത വ്യക്തി കേരളത്തിലെ രാഷ്ട്രീയ കളരിയിലും ഒന്നു പയറ്റാൻ തയ്യാറെടുക്കുകയാണ്. ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ മഹാരാജ്യത്ത് കാൽപന്ത് കളിയെ നെഞ്ചോട് ചേർത്ത് വെച്ച് കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ലോകത്തിന്റെ ഏത് കോണിലായാലും, അത് ഏത് നട്ടപ്പാതിരയായാലും, ഏത് വെളുപ്പാങ്കാലമായാലും, തങ്ങളുടെ പ്രിയപ്പെട്ട ടീമിന്റെ മത്സരങ്ങൾ കാണാൻ മലയാളി എന്തു വില കൊടുത്തും ശ്രമിക്കാറുണ്ട്. സൗത്ത് അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെയുള്ള ടീമുകളുടെ വിജയത്തിൽ ഇവിടെ പടക്കങ്ങൾ പൊട്ടിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ പരാജയങ്ങളിൽ ഇവിടെ ചങ്കുപൊട്ടി കരയാറുമുണ്ട്. കേരളത്തിലുടനീളം ഫുട്ബോൾ ആരാധകരുണ്ടെങ്കിലും കേരളത്തിലെ ഫുട്ബോളിന്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് മലപ്പുറം തന്നെയാണ്. മലപ്പുറത്തിന്റെ മണ്ണിന് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഫുട്ബോൾ കഥകൾ പറയാനുണ്ടാകും. മലപ്പുറത്തെ വയലുകളായ വയലുകളിലെല്ലാം കൊയ്തത് നെല്ലല്ലായിരുന്നു, പകരം പ്രായഭേദമന്യേ കാൽപന്ത് കളിയെ സ്നേഹിച്ച ഒരു ജനതയുടെ വീറും വാശിയുമാണ്. അത് ഇന്നും അതേപടി തുടർന്നു പോകുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ്. കേരളം ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. മലപ്പുറം നഗരസഭയിലെ 13-ാം വാർഡായ കാളമ്പാടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കാനൊരുങ്ങുന്നത് ഒരു കാലത്ത് കേരള വനിതാ ഫുട്ബോളിന്റെ പ്രതിരോധ നിരയിലെ നിറസാന്നിധ്യമായിരുന്ന ജംഷീന ഉരുണയംപറമ്പിലാണ്. ഫുട്ബോൾ മൈതാനത്ത് നിന്നും ബൂട്ടഴിച്ചു വെച്ച ജംഷീന ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിന്റെ ബൂട്ടണിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മൈതാനങ്ങളിൽ പല മുന്നേറ്റങ്ങളെയും തടഞ്ഞ വളരെ മികച്ച ഒരു ഡിഫൻഡറായിരുന്ന ജംഷീനയ്ക്ക് രാഷ്ട്രീയത്തിൽ എത്രത്തോളം മുന്നേറാൻ കഴിയുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം മാത്രമാണ്. കേരളത്തിനു വേണ്ടി 7 വർഷം കളിച്ച ജംഷീന ദേശീയ ഗെയിംസിലും കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കളിക്കാരിൽ ഒരാളായിരുന്നു. അണ്ടർ 17, അണ്ടർ 19 സീനിയർ വിഭാഗത്തിലെല്ലാം കേരളത്തിനു വേണ്ടി ബൂട്ടണിഞ്ഞ ജംഷീന 2016 കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജംഷീനക്ക് ഫുട്ബോളിനോടുള്ള ഈ ഒരു പ്രണയം വരാൻ കാരണം പിതാവ് സിദ്ദീഖ് ആണെന്നാണ് അവർ പറയുന്നത്. തന്നെയും തന്റെ സഹോദരിയായിട്ടുള്ള ഷംനാസിനെയും ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത് പിതാവ് തന്നെയായിരുന്നു എന്നുള്ളതാണ് ജംഷീന പറയുന്നത്. പക്ഷേ മകളുടെ ഈ രാഷ്ട്രീയ അരങ്ങേറ്റം കാണാൻ പിതാവ് ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. വോളിബോളിന് പേരുകേട്ട ഗ്രാമമായ വള്ളിക്കുന്ന് ആനങ്ങാടിയാണ് ജംഷീനയുടെ ജന്മനാട്. തിരുവല്ലായിലുള്ള മാർത്തോമ കോളേജിൽ നിന്നും MA എക്കണോമിക്സിൽ ബിരുദം നേടിയ ഒരു വ്യക്തി കൂടിയാണ് ജംഷീന. ജംഷീനയുടെ സഹോദരിയായിട്ടുള്ള ഷംനാസും കേരളത്തിനു വേണ്ടി ബൂട്ടണിഞ്ഞ ഒരു പ്ലെയർ തന്നെയായിരുന്നു. അവരിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ ഫുട്ബോൾ പരിശീലകയായി തുടരുകയാണ്. ഭർത്താവിന്റെ പിതാവായിട്ടുള്ള മജീദ് ഉരുണയംപറമ്പിൽ കൗൺസിലറായിട്ടുള്ള വാർഡ് ഇത്തവണ വനിതാ സംവരണത്തിലേക്ക് വന്നതോടുകൂടിയാണ് ജംഷീനയ്ക്ക് അവിടെ മത്സരിക്കാനുള്ള ഒരവസരം വന്നു ചേർന്നത്. രാഷ്ട്രീയം ഒരു വലിയ സേവനമാണെന്നും ജനങ്ങളുടെ പിന്തുണ തനിക്കുണ്ടാകുമെന്നുള്ളതാണ് ജംഷീനയുടെ വാദം. എന്തായാലും കേരളത്തിനു വേണ്ടി 7 വർഷം ഗ്രൗണ്ടിൽ തിളങ്ങിയ ജംഷീനയ്ക്ക് രാഷ്ട്രീയത്തിലും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.